Namaskaram, welcome to my channel. Namalina Tayara Kambona, or a Deepavali sweets ana, coconut laddu. Idila, Randi Chitival Matramana, Cherthrik another. By the Enganyanundakam Nokello. നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഞാൻ ഇവിടെ അമൂൽ മിഠായി മേറ്റിന്റെ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം ഇത് ഞാൻ ഇവിടെ ബ്ലൂ ഇൻ എന്ന കമ്പനിയുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഉപയോഗിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടിയില്ലെങ്കിൽ സാധാ തേങ്ങ തിരുമ്മിയത് ഒന്ന് വറുത്തെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് മൂക്കേ വറക്കണ്ട അതിന്റെ വെള്ളമയം പോകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഏറ്റവും നല്ലത് Desiccated coconut or bowl like it, Adinodapa Namketra Ledu Veno, Atra and Serice, e desiccated coconut edicanum, Namkuru Nalanji Ledu, Madian Nundagil, Uru Arakapo Madiago. Okay, in the Idilake, Uru Renda spoon, condensed milk, cherka, Renda spoon, matram, chertal Madiagum, Arakapa desiccated coconut in a Renda spoon, matram, condensed milk, Madiagum, and the other Nanata mixiana. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി വേണം ഇത് വളരെ അത്യാവശ്യമില്ല ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക ട്ടോ ഇനി നമുക്ക് ഈ കോക്കനട്ട് ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നേരത്തെ തന്നെ വേറെ ബൗൾ മാറ്റി വെച്ചിട്ടുണ്ടാവണം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത മിശ്രിതത്തിൽ നിന്ന് കുറച്ച് എടുത്ത് നന്നായിട്ട് വട്ടത്തിൽ ഉരുട്ടുക പിന്നെ ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് പൊതിയുക എന്നിട്ട് ഇതിലേക്ക് ഒരു ഉണക്കമുന്തിരി വെക്കുക അതായത് നമ്മൾ ഈ കുഴച്ച് വെച്ച മിശ്രിതം കറക്റ്റ് വട്ടത്തിൽ ഉരുട്ടിയതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക അതായത് ഒട്ടിച്ച് വെക്കുക അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ഒരു സാധനം റെഡി ആയി കഴിഞ്ഞു ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ഇത്രയേ ഉള്ളൂ വളരെ ഈസി അല്ലേ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആണ് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ അപ്പോൾ ഈ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം